സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് കൊളോസിയർ 1:21 മുതൽ 23 വരെ ഇന്നലെ കണ്ട കാര്യങ്ങളുടെ പശ്ചാത്തലത്തോട് എഴുകിച്ചേരുന്ന രണ്ട് പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തു തന്റെ ഉടലിൽ പേറിയതൊക്കെയും നമ്മുടെ അനുരഞ്ജനത്തിനുള്ള വഴിയായി എന്ന്, ദൈവകാരുണ്യത്തെ തൊട്ടനുഭവിക്കാനുള്ള വേദികയായി എന്ന്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെയും അവൻ ഉടലിൽ വഹിച്ച പീഡകളുടെയും തനിമ അത് വിളിച്ചോതുകയാണ് യാഥാർത്ഥ്യവും. ക്രിസ്തുവിന്റെ ഉടലിനോട് അത്രമേൽ സാരൂപ്യം പ്രാപിച്ച പരിശുദ്ധ കന്യകയുടെ ഉടലാർന്ന ജീവിതത്തെ നാം ഇന്നലെ ധ്യാനിക്കുകയുമായിരുന്നല്ലോ. രണ്ടാമതായി, സർവപ്രപഞ്ചവും സൃഷ്ടവസ്തുക്കളും എങ്ങനെ കുരിശിനാൽ ദൈവത്തിലേക്ക് അനുരഞ്ജിപ്പിക്കപ്പെട്ടുവെന്നും ഇന്ന് ശ്രീഹ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യാശയുടെ പരിശുദ്ധാത്മ ആഴങ്ങളെ ധ്യാനിക്കുന്ന ആ സന്ദർഭത്തിൽ റോമർ 8 ഇന്നലെ നമ്മൾ കണ്ടതുപോലെ സർവപ്രപഞ്ചവും എങ്ങനെ ദൈവമക്കളുടെ വിടുതലിനായി ഞെരുക്കത്തോടെ കാത്തിരിക്കുന്നുവെന്ന് നാം കണ്ടതാണ് പ്രത്യാശയിൽ നമ്മെ അധീനമാക്കിയ ക്രിസ്തു. ഇന്ന് സങ്കീർത്തനം 54, അതിൻ്റെ ആദ്യ പാദങ്ങളിൽ അതൊരു വിലാപ കീർത്തനം, ലമെൻ്റ് ആയി തോന്നാം. പ്രത്യേകിച്ച് തൻ്റെ ജീവന് വേണ്ടി പലായനം ചെയ്യുന്ന ദാവീദിൻ്റെ വിറയാർന്ന സ്വരമുണ്ടതിന്. 1 Samuel 23:19. ഈ പലായന മധ്യേ ദാവീദ് അനുഭവിക്കുന്ന ദൈവിക സ്വാതന്ത്ര്യവും വിശ്രമവും നാം ഇന്ന് സുവിശേഷത്തിൽ ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സങ്കീർത്തനത്തിൻ്റെ അവസാന പാദം എത്തുമ്പോൾ അതൊരു കൃതജ്ഞതാ ഗീതമായി മാറുന്നുണ്ട്. ശ്രവിക്കപ്പെട്ട നിവേദനങ്ങൾ, ഹേർഡ് പെറ്റീഷൻസ്, അതാണ് ഇപ്രകാരമുള്ള വിലാപകാവ്യങ്ങളുടെ സവിശേഷത. തൻ്റെ ജീവിതത്തിന് വേണ്ടി വിലപേശുന്ന നാശച്ചുഴികളുടെ നടുവിലും സങ്കീർത്തകൻ ദൈവനാമത്തിൻ്റെ ശോഭയ്ക്കായി കേഴുകയാണ്. ദൈവനാമമെന്നാൽ ദൈവാവിഷ്കാരം തന്നെയാണ്. ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു എന്നതിൻ്റെ ഉറപ്പാണത്. അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള തീർപ്പുമാണ്. ഇന്നലെ മംഗളവാർത്ത വേളയിൽ നാം കേട്ടതുപോലെ അവൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, ദൈവം നമ്മോടുകൂടെ. എന്നാൽ ദൈവത്തോടു കൂടെ അല്ലാതെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെക്കുറിച്ചുള്ളൊരു ചിന്ത ഈ പാഠഭാഗങ്ങൾ കാഴ്ചവെക്കുന്നുമുണ്ട്. ദൈവത്തെ ബഹിഷ്കരിച്ചുകൊണ്ട് തിന്മ ചെയ്യുന്നവരെക്കുറിച്ച് ഈ സങ്കീർത്തനം വ്യസനിക്കുന്നത് അതുകൊണ്ടാണ്. ഔട്ട്സൈഡേഴ്സ്, അജ്ഞാതർ, പുറമേയുള്ളവർ, അവർ തന്നെ പീഡിപ്പിക്കുന്നുവെന്നാണ് സങ്കീർത്തകൻ്റെ നിവേദനം. അങ്ങനെ ദൈവത്തെ ബഹിഷ്കരിച്ചുകൊണ്ട് മനുഷ്യരായ നമ്മൾ എന്തൊക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചാലും, അത് നമ്മുടെ ധാർഷ്ട്യം കൊണ്ടോ ശക്തി കൊണ്ടൊക്കെയാണെങ്കിലും, ഒരിക്കലും നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തെ തൊടാൻ സാധിക്കാത്തൊരു നിലയിലെത്തിച്ചേരും. നമ്മെ സംബന്ധിച്ച ദൈവഹിതത്തിൻ്റെയും ദൈവിക സത്യങ്ങളുടെ ആഴങ്ങളെ സ്പർശിക്കാൻ പറ്റാതെയും വരും. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന വിമോചനം നൽകുന്നതാകില്ല. ദൈവത്തിൽ നിന്ന് തങ്ങളെ തന്നെ ബഹിഷ്കരിച്ച് കളയുന്ന, അകറ്റിക്കളയുന്നവരുടെ ദുർവിധിയാണത്, എലിനേറ്റഡ് ഫ്രം ഗോഡ്. അവരുടെ അധർമ്മങ്ങൾ അവർക്ക് തന്നെ തിരിച്ചു നൽകണമേ എന്നാണ് സങ്കീർത്തകന്റെ പ്രാർത്ഥന. ആക്ട് ആൻഡ് കോൺസിക്വൻസ്, പ്രവൃത്തിയും അതിൻ്റെ പരിണതഫലവും കർമ്മഫലങ്ങൾ, അത് യാന്ത്രികമായോ മാന്ത്രികമായോ സംഭവിക്കുന്ന ഒന്നല്ല. ഒരുവൻ തിന്മയുടെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് തിന്മ പ്രവർത്തിക്കുമ്പോൾ അവൻ തിന്മയുടെ ഒരു സംസ്കാരത്തിന് വഴിമരുന്നിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിന്മയിൽ തഴച്ചു വളരുന്നൊരു ലോകം അവന് ഒരിക്കൽ കാലക്രമേണ തിന്മ തിരിച്ചു നൽകും. സ്വാഭാവികം, പ്രവൃത്തിക്കൊത്ത പ്രതിഫലമെന്ന് നാം ഇതിനെ മനസ്സിലാക്കുകയാണ്. ഇന്ന് കൊളോസിയർ 1:21 മുതൽ ഇതേ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നു. കുരിശിലെ ആത്മയാകും വഴി ക്രിസ്തു എങ്ങനെ സർവ്വസൃഷ്ടികളെയും പിതാവുമായി അനുരഞ്ജനപ്പെടുത്തിയെന്ന് ശ്രീഹ പഠിപ്പിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഈ ഭാഗം നിലകൊള്ളുന്നത്. അതേസമയം ഈ പ്രാപഞ്ചിക മാനം, സാർവത്രിക മാനം, യൂണിവേഴ്സൽ ഡയമെൻഷൻ ഒരുവൻ തൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് കൂടി സൂക്ഷ്മമായി ചേർത്തെടുക്കേണ്ടതുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നവരായിരുന്നു, എലിനേറ്റഡ്, ശത്രുതയുള്ളവരായിരുന്നു. എന്നിട്ടും ദൈവം കുരിശിലെ നിസ്സീമമായ സ്നേഹത്താൽ നിങ്ങളെ വീണ്ടെടുക്കാനായി താണിറങ്ങി വന്നുവെന്ന്. നിങ്ങൾ ഒരിക്കലങ്ങനെയായിരുന്നു, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറയുന്ന വേളയിൽ ഇതൊരു പുതു പുറപ്പാടിനെക്കുറിച്ച്, ഒരു പുതു ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് ശ്രീഹ സംസാരിക്കുന്നത്. ഒരു പുതിയ ആരംഭം. പഴയ മനുഷ്യൻ മരിച്ച് പുതിയ മനുഷ്യൻ ഉയർക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ദൈവനിരാസവും സ്നേഹനിരാസവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ശ്രീഹ തറപ്പിച്ച് പഠിപ്പിക്കുകയാണിവിടെ. ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് തന്നെ ക്രിസ്തുവുമായി ശത്രുതയിലായിരുന്നതുപോലെയാണ് ഈ പഴയ ജീവിതശൈലി. ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് തന്നെ ക്രിസ്തുവിനെ ഉടലണിഞ്ഞ മറിയത്തിൻ്റെ ചിത്രം നാം ഇന്നലെ കാണുകയായിരുന്നു. അപ്രകാരം തന്നെയുള്ള നമ്മുടെ വിളിയെയും നാം ശ്രദ്ധിച്ചു, മറിയത്തെപ്പോലെ. ആ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്നിതാ ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് തന്നെ ക്രിസ്തുവിനോട് ശത്രുവായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ ജീവചരിത്രമല്ല കുറിക്കുന്നത്, നമ്മുടെ ആധ്യാത്മിക ചരിത്രമാണ്. ക്രിസ്തുവിനെ നമ്മൾ ഉടലണിഞ്ഞ അനുഭവം വന്നു ചേർന്നിട്ടും നമ്മൾ ഉയർപ്പിക്കപ്പെട്ടവരായിരുന്നിട്ടും ദൈവനിരാസത്തിൻ്റെ വേലിക്കെട്ടുകൾ നാം പണിയുകയാണ്. ദൈവത്തോട് അകന്നു പോകുന്ന മനുഷ്യരായി മാറുന്നു ക്രിസ്തീയ പൂർണ്ണതകളിൽ എത്തിച്ചേരേണ്ടതിന് പകരം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഉടലിൻ്റെ അനുഭവങ്ങൾ ശ്രീഹ എന്ന് എടുത്തു പറയുകയാണ്. നാം തുടക്കത്തിൽ ശ്രദ്ധിച്ചതുപോലെ മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്കും പഴമയിൽ നിന്ന് പുതുമയിലേക്കുമുള്ള ഈ ദൈവപ്രവാഹത്തിൻ്റെ വിശ്വമഹാപദ്ധതിയുടെ ശുശ്രൂഷകനാണ് താനെന്നും ആത്മാവബോധത്തോടെ ശ്രീഹ ഇന്ന് രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ലൂക്ക 6:1-5 വരെ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം ഇപ്പോൾ മുതലെന്ന് പറയുമ്പോൾ നാഥൻ ഒരു പുതിയ തുടക്കം തന്നെയാണ് കുറിച്ചത്.
എന്നാൽ അതിന് തൊട്ടു പിന്നാലെ എന്തെല്ലാം തരം മനുഷ്യരെയാണ് താൻ പിടിക്കാൻ പോകുന്നതെന്ന് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി കൊടുക്കും വിധമാണ് നാഥൻ തന്റെ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത്. പുറന്തള്ളപ്പെട്ടവനും വിച്ഛേദിക്കപ്പെട്ടവനുമായ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇടം കിട്ടാതെ പോയ ഒരു തളർവാദ രോഗിയെ മച്ചു പൊളിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് ഇറക്കുന്ന മഹാവിശ്വാസപ്രഭയെ അഭിനന്ദിച്ചുകൊണ്ട് മനസ്സുകളിൽ ഇടം പിടിക്കാതെ പോയ ലേവിയെ വിളിച്ചുകൊണ്ട് ഒരിടത്തും ഇടം തേടാതെ പോയ പാപികളെയും ചുങ്കക്കാരെയും ഭക്ഷണത്തിന് കൂട്ടിയിരുത്തിക്കൊണ്ട് തുടർന്ന് നാഥൻ പുതുവീഞ്ഞിന്റെയും പുതു തോൽക്കുടങ്ങളുടെയും ഉപമ പറയും. പുതുവസ്ത്രത്തിന്റെയും പുതിയതിന് പഴമ ചേരില്ല എന്ന്, ഉയർപ്പിന് മരണം ചേരില്ല. സുവിശേഷം സാധ്യമാക്കുന്നൊരു പരിണാമം ഇതാണ്. ഇതിനെ തുടർന്ന് വരുന്ന സാബത്ത് വിവാദങ്ങളിൽ ആദ്യത്തേതാണ് ഇന്ന്. സാബത്ത് ദിവസം ശിഷ്യന്മാർ വിളവെടുത്ത ഒരു ഗോതമ്പ് പാടത്ത് നിന്ന് കതിരുകൾ പറിച്ച് കൈവെള്ളയിൽ ഞെരിച്ച് ഭക്ഷിച്ചു. അതാണ് പ്രശ്നം. നിയമാവർത്തനം 23:24 മുതൽ 25 വരെയും പുറപ്പാട് 34:21 തമ്മിൽ നേർക്കുനേർ സംഘർഷത്തിലായതുപോലെയുള്ള ഒരു സന്ദർഭമാണ് ഇവിടെ ഈ ഫരിസേയർ സൃഷ്ടിച്ചിരിക്കുന്നത് ശിഷ്യന്മാരെ ശകാരിക്കുമ്പോൾ. എന്നാൽ ദൈവവചനങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യമല്ല ഈ സംഘർഷത്തിന് ആധാരം. ദൈവവചനത്തെ സ്നേഹനിയമമായി സാക്ഷാത്കരിക്കാതെ മനുഷ്യവിദ്യയായി മാത്രം കാണുന്ന മതപ്രമാണിത്വത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണിത്, ലവ്ലെസ് ലീഗലിസം. നാഥൻ അതുകൊണ്ട് തന്നെ തന്റെ ശിഷ്യരുടെ രക്ഷയ്ക്കെത്തുകയാണ്. 1 Samuel 21:1-6 വരെ ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ ദാവീദിന്റെ ജീവിതാനുഭവം പകരുകയാണ്. ദാവീദ് അന്ന് ഒരു നുണ പറഞ്ഞുകൊണ്ടാണ് ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതുപോലും. ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനാണ് ദാവീദ് എന്ന് മറക്കരുത്. ദൈവഹിതം പാലിക്കാനായി സദാ ബദ്ധശ്രദ്ധനായിരുന്നവൻ. അപ്പോസ്തല പ്രവർത്തനം 13:22. അതിനാൽ തന്നെ ദാവീദ് ചെയ്ത ഈ പ്രവൃത്തി അധർമ്മമെന്ന് തോന്നിയാലും അവൻ ഏറ്റവും സവിശേഷമായൊരു സ്വാതന്ത്ര്യമാണ് അവിടെ വിനിയോഗിച്ചതെന്ന് വെളിപ്പെടുകയാണ്. നാഥൻ ആ വിവരണം നൽകുന്നത് ആ സന്ദർഭത്തിൽ സന്നിഹിതരായിരുന്ന പുരോഹിതനോ ദാവീദിന്റെ അനുചരന്മാർക്കോ പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല, ദാവീദിനെ കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത്. അതിന്റെ തനിയാവർത്തനം പോലെയാണ് ഇന്ന് താൻ ഈ കാര്യങ്ങൾ നിറവേറ്റുന്നതെന്ന് നാഥൻ പറഞ്ഞു വെക്കുകയാണിവിടെ. മനുഷ്യപുത്രൻ സാപത്തിന്റെയും അധിനാഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടാണ് ഈ സുവിശേഷത്തിൽ മനുഷ്യപുത്രൻ എന്ന അവതാനം കടന്നു വരുന്നത്. നമ്മുടെ ഭാഗതയങ്ങളിൽ പങ്കുചേരാൻ ദൈവപുത്രൻ ഉടലാർന്ന് മനുഷ്യപുത്രനായി. ഒരു പിൻകുറി ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ, ഉദ്ധാനം എന്നത് യഥാർത്ഥത്തിൽ രണ്ടാം പിറയല്ല, സെക്കൻഡ് ലൈഫ്, ഒന്നാം പിറ തന്നെയാണ് എന്ന്. ഫസ്റ്റ് ലൈഫ്, നാം ഉദ്ധിതരായിട്ടാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ജീവിതാവസാനത്തിൽ സംഭവിക്കേണ്ട ഒന്ന് മാത്രമല്ല ഉദ്ധാനം, നമ്മുടെ ജീവിത ആരംഭം തന്നെ ഉദ്ധാനത്തിന്റെ വഴിയിലാണ്. ഇന്ന് ഈ സുവിശേഷ ഭാഗത്ത് ചില പുരാതന കൈയെഴുത്ത് പ്രതികളിൽ സാബത്ത് എന്നതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു പദം കിടപ്പുണ്ട്, ദൗത്തറോ പ്രൊത്തോൺ. അതിന്റെ അർത്ഥം രണ്ടാമത്തെ ഒന്ന് എന്നാണ്, ദ സെക്കൻഡ് ഫസ്റ്റ്, ദ്വിതീയ പ്രഥമം. എന്താണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥമെന്ന് പണ്ഡിതർക്കത്ര വ്യക്തമല്ല. കൊയ്ത്ത് മാസത്തെ ആദ്യ മാസമെന്ന് യഹൂദർ വിളിക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ മാസത്തിലെ രണ്ടാമത്തെ സാബത്ത് എന്നായിരിക്കാം ഇതിന്റെ ഒരു അർത്ഥം. പക്ഷേ ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ഇത് ഉയർപ്പിനെ കുറിക്കുന്ന ഒന്നാണെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. രണ്ടാമത്തേത് എന്ന് തോന്നിയാലും ആദ്യത്തേത് തന്നെയാണ് ഈ ശാബതം. ജോലികൾക്കൊടുവിൽ ലഭിക്കുന്ന ഒരു വിശ്രമമല്ല ഈ സാബത്ത്, അത് ജോലികളെ തന്നെ വിശ്രമം അണിയിക്കുന്ന ഒന്നാണ്. അതാണ് ഉയർപ്പ്, ദ സെക്കൻഡ് ഫസ്റ്റ് സാബത്ത്. ¶¶